മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1959 ൽ ഉണ്ടാക്കിയ നിയന്ത്രണ രേഖയും വെച്ചുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് നേരെ ഇത്രയും നാൾ ചൈന പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അതൊരിക്കലും ഇന്ത്യ സമ്മതിച്ച കാര്യമല്ല എങ്കിൽ കൂടി അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ചൈനയുടെ പ്രകോപനപരമായ നീക്കങ്ങളെല്ലാം. ഇതിന് ഉശിരൻ മറുപടിയുമായി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം. ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ സ്ഥാനം സംബന്ധിച്ച ചൈനയുടെ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇന്ത്യയുടെ മറുപടി വന്നിരിക്കുന്നത്. 1959 ബെയ്ജിംഗ് നടത്തിയ അവകാശവാദം അതൊരിക്കലും ഇന്ത്യ സംബന്ധിച്ച കാര്യമല്ല, പരസ്പര സമ്മതപ്രകാരമായിരുന്നില്ല ആ ഒരു നടപടി എന്നുള്ളതാണ് ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ അവകാശവാദങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് ഇന്ത്യ തറപ്പിച്ചു പറയുകയാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖ സംബന്ധിച്ച് 1959 കാഴ്ചപ്പാടാണ് പിന്തുണയ്ക്കുന്നത് എന്ന് ചൈന നേരത്തെ തന്നെ പ്രതികരിച്ചു. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു, പക്ഷേ അതൊന്നും സമ്മതിക്കില്ല, അതല്ല യഥാർത്ഥ നിയന്ത്രണ രേഖ. യഥാർത്ഥ നിയന്ത്രണ രേഖ ഇന്ത്യ പറയും, അല്ലെങ്കിൽ ഇനിയുള്ള പരസ്പര ചർച്ചകൾക്ക് ശേഷം നമുക്ക് രേഖ അടയാളപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഇനി എങ്ങനെയാണ് ചൈന പ്രതികരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചൈനയ്ക്ക് കൃത്യമായ മറുപടി ഇന്ത്യ നൽകിക്കഴിഞ്ഞു. നിങ്ങൾ പഴയ നിയന്ത്രണ രേഖയും കൊണ്ടിരുന്നാൽ ഇനി നടക്കില്ല, ഇന്ത്യ ഇനി നിർണയിക്കും നിയന്ത്രണ രേഖ എങ്ങനെയാണ് എന്നുള്ളത്. 5 മാസം നീണ്ടിരുന്ന ലഡാക്ക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ചൈനയുടെ ഈ അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ സ്ഥാനം സംബന്ധിച്ച് ചൈനയുടെ ശാഠ്യം 1993 1996 2005 ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ ഉഭയകക്ഷി കരാറുകൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണ് എന്നുള്ളതുകൂടി ഇവിടെ ശ്രദ്ധേയമായി ഉയർത്തിക്കാട്ടേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പ്രസ്താവനയിലൂടെ ഈ വിഷയങ്ങളൊക്കെ ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. 1959 നവംബർ 7 അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൌ എൻല അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് അയച്ച കത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയാണ് അവർ ഇപ്പോൾ മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആ ഒരു നിയന്ത്രണ രേഖയിലെ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പ്രകോപനവുമായി പാഞ്ഞെടുത്തത്. പക്ഷേ അവരുടെ പ്രകോപനങ്ങൾക്കെല്ലാം അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകുന്നുണ്ടെങ്കിൽ കൂടി ഇനി ഈ ഒരു രേഖയും വെച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല, അതിൽ പൂർണ്ണമായുള്ള ഒരു തീരുമാനം ഇനി കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. 1993 1996 2005 ഇന്ത്യയും ചൈനയും ഏർപ്പെട്ട ഉഭയകക്ഷി കരാറുകളിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ സ്ഥാനം സംബന്ധിച്ച പൊതുധാരണയിലെത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. LIC കാര്യത്തിൽ ധാരണയിലെത്താനുള്ള നീക്കങ്ങൾ 2003 ഇരുഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അത് തുടരാനുള്ള സന്നദ്ധത പിന്നീട് ചൈനയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് ഈ നീക്കത്തിനുള്ളതായിരുന്നു എന്നുള്ളത് ഇന്ത്യ സംശയിക്കുന്നുണ്ട്. ഇന്ത്യ എക്കാലത്തും യഥാർത്ഥ നിയന്ത്രണ രേഖയെ മാനിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യമാണ്. നിയന്ത്രണ രേഖ ലംഘിക്കാനും നിലവിലെ സ്ഥിതിക്ക് മാറ്റം വരുത്താനും ചൈനയുടെ ഭാഗത്തുനിന്നാണ് ഇപ്പോൾ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അക്കാര്യം നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് എടുത്തു കാണിക്കുന്ന ഒരു വിഷയം, പാർലമെൻറ്റിലടക്കം അദ്ദേഹം എടുത്തു കാട്ടിയ ഒരു വിഷയമാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ പരിഹാരം കാണും എന്നാണ് ചൈന അടുത്തിടെയായി പലതവണ പ്രസ്താവനയായി ഉന്നയിച്ചത്. പക്ഷേ അപ്പോൾ ഉന്നയിച്ച പ്രസ്താവനയും ഇപ്പോൾ ഉന്നയിക്കുന്നത് തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രിയും 10 സെപ്റ്റംബർ ഒപ്പുവെച്ച കരാറിലും നിലവിലുള്ള കരാറുകൾ മാനിക്കും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ 2005 എടുത്ത തീരുമാനങ്ങളൊക്കെ ഇവിടെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അത് ചൈന ചെയ്യുന്നില്ല. ചൈന പഴയ രേഖകളും പൊക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അതിനാൽ യഥാർത്ഥ നിയന്ത്രണ രേഖ സംബന്ധിച്ച് ഏകപക്ഷീയമായ കാഴ്ചപ്പാട് ചൈന ഉപേക്ഷിക്കണം എന്ന് ഇന്ത്യ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിലൂടെ ചൈനയ്ക്കിത് വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിർത്തി സംബന്ധിച്ച മുന്നറിയിപ്പ് മാത്രമല്ല, യുദ്ധസന്നാഹങ്ങളും അതിർത്തിയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ കളി മാറും എന്നുള്ളത് തന്നെയാണ് ഈ നീക്കങ്ങളിലൂടെ ഇന്ത്യ ചൈനയ്ക്ക് നൽകുന്ന സൂചനകൾ. ചൈനീസ് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസമാണ് നിർഭയ മിസൈലുകളടക്കം ഇന്ത്യ വിന്യസിച്ചത്. ഇത് ഇന്ത്യ ചൈനയ്ക്ക് കൊടുത്ത ശക്തമായ ഒരു മുന്നറിയിപ്പായാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായി മിസൈലുകൾ വിന്യസിക്കുന്ന ചൈനീസ് നീക്കത്തിന് മറുപടിയായാണ് ഇന്ത്യയുടെ പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്. നേരത്തെ ചൈനയുടെ കടന്നു കയറ്റത്തെ തടയാൻ വെടിവെക്കാനുള്ള അനുവാദം ഇന്ത്യ സൈന്യത്തിന് നൽകുകയുണ്ടായി. മിസൈലുകൾ കൂടി വിന്യസിച്ചതോടുകൂടി ഇങ്ങോട്ടൊന്ന് കിട്ടിയാൽ അത് 100 തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിനു മുൻപ് ചൈന ആയുധങ്ങളുമായി എത്തിയപ്പോഴും ഇന്ത്യ തോക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞതാണ്. അതിർത്തിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് ചൈന അതിനുശേഷമാണ് ചൈന അതിർത്തിയിൽ മിസൈലുകൾ വിന്യസിച്ചത്. അതിൻ്റെ ഭാഗമായി
ഇന്ത്യ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരുന്നു പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനാണ് ചൈന മിസൈലുകൾ വിന്യസിക്കുന്നത് എന്നായിരുന്നു ഇന്ത്യയുടെ പ്രസ്താവന ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി ഇന്ത്യ വീണ്ടും അതിശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടു നിർഭയ മാരകമായ പ്രഹരശേഷിയുള്ള നിർഭയ മിസൈലുകൾ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിക്കുകയും ചെയ്തു തദ്ദേശ നിർമ്മിതമായ ആദ്യ അണുവായുധ വാഹക ക്രൂയിസ് മിസൈലായ നിർഭയക്ക് 1000 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യസ്ഥാനം നിഷ്പ്രയാസം തകർക്കാൻ കഴിയും എന്നുള്ളതും ഏറെ നിർണായകമായി ഒരു കാര്യം തന്നെയാണ് അതായത് ടിബറ്റിലെ വരെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയുന്ന തരത്തിലാണ് ഇന്ത്യയുടെ നിർഭയ മിസൈലുകളെ വിന്യസിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് 100 മീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ശത്രുക്കളുടെ റഡാറിന്റെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് കാലാവസ്ഥ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് അതിനേക്കാൾ നിർണായകമായ ഒരു കാര്യം ഏത് കാലാവസ്ഥയിലും ലക്ഷ്യം തൊടുക്കും എന്നുള്ളത് 100% ഉറപ്പാണ് 2014 നിർഭയ ആദ്യമായി ഇന്ത്യ പരീക്ഷിക്കുന്നത് തുടർന്ന് പലതവണ നിരീക്ഷണങ്ങൾ ആവർത്തിച്ചു ഓരോ നിരീക്ഷണത്തിലും മിസൈലിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിദഗ്ധർ ശ്രമിച്ചുകൊണ്ടിരുന്നു അത്തരത്തിൽ മെച്ചപ്പെടുത്തിയ മിസൈൽ സംവിധാനമാണ് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 15 ഒടുവിൽ മിസൈലിന്റെ പരീക്ഷണം നടന്നത് വിക്ഷേപണ വാഹനത്തിൽ നിന്ന് കുതിക്കുന്ന മിസൈൽ നിശ്ചിത ഉയരത്തിലും വേഗത്തിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ടർബോ ഫാൻ എഞ്ചിനാണ് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഗതിനിർണയ സംവിധാനമാണ് മുന്നോട്ടുള്ള പോക്കിനെ വളരെയേറെ സഹായിക്കുന്നത് ലേസർ ഗീറോസ്കോപ്പ് അടിസ്ഥാനമാക്കിയുള്ള മാർഗനിർദ്ദേശ നിയന്ത്രണം തുടങ്ങിയ മറ്റ് സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് 6 മീറ്റർ നീളവും 0.52 മീറ്റർ വീതിയും 1500 കിലോ ഭാരവുമാണ് ഈ മിസൈൽ സംവിധാനത്തിലുള്ളത് ഈ മിസൈലുകളിൽ വിന്യസിച്ചുകൊണ്ടാണ് അതിർത്തിയിലെ ആയുധ വിന്യാസത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ചൈനയ്ക്ക് ഇന്ത്യ നൽകുന്നത് ഇത് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്ന ഒരു നീക്കമാണ് ഇത്തരത്തിൽ പല മിസൈൽ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അതിർത്തിയിൽ വിന്യസിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകും ചൈന ഇങ്ങനെ പ്രകോപനവുമായി മുന്നോട്ട് പോയ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്